അറ്റലാന്റ എന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം 2018-19 സീരിയ സീസണും 19-20 യുഎഫ ചാമ്പ്യൻസ് ലീഗ് സീസണും തീർത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ മികച്ച മുഹൂർത്തങ്ങൾ അടങ്ങിയതായിരുന്നു. മറ്റു ക്ലബുകളെ പോലെ വലിയ താരനിര അവർക്ക് എടുത്തു പറയാനുണ്ടായിരുന്നില്ലെങ്കിലും ഗാസ്പറീനി എന്ന ഇറ്റാലിയൻ പരിശീലകന് കീഴിൽ ഒരുപറ്റം പ്രതിഭാശാലികളായ കളിക്കാർ ഈ സീസണുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അത്തരത്തിലൊരാളായിരുന്നു അവരുടെ പ്ലേമേക്കറും നായകനുമായിരുന്ന അലജാൻഡ്രോ ഗോമസ്. എന്നാൽ അദ്ദേഹം 2019-20 സീസണിന്റെ അവസാനത്തോടുകൂടി ക്ലബ് വിട്ടിരുന്നു. പക്ഷേ അദ്ദേഹം ക്ലബ് വിടാനിടയാക്കിയ ആ കാരണമായിരുന്നു ഏവരെയും ആശ്ചര്യപ്പെടുത്തിയത്. 2016-17 സീസണിലാണ് ഇറ്റാലിയൻ ക്ലബ്ബായ ജനോവയുടെ പരിശീലകനായിരുന്ന ജിയാൻ പിയറോ ഗാസ്പറീനിയെ അറ്റലാന്റ അവരുടെ പുതിയ പരിശീലകനായി അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ ഒരു തീരുമാനം തീർത്തും നിർണായകമായിരുന്നു. വരും സീസണുകളിൽ അദ്ദേഹം ക്ലബിനെ പടിപടിയായി മാറ്റിയെടുത്തു. 16-17 സീസൺ അവസാനിക്കുന്നതോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ക്ലബ്ബ് ക്യാപ്റ്റനായിരുന്ന ക്രിസ്ത്യൻ റെയ്മോണ്ടിയുടെ നായകസ്ഥാനം അദ്ദേഹം പിന്നീട് അർജന്റീൻ താരമായ അലജാൻഡ്രോ ഗോമസിനെ നൽകി. തുടർന്ന് 2018-19 സീരിയ സീസണിലായിരുന്നു അറ്റലാന്റ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുവരുന്നത്. വളരെ മന്ദഗതിയിൽ സീസൺ ആരംഭിച്ച ക്ലബ്ബ് സീസൺ അവസാനിക്കുമ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വമ്പന്മാരായ ഇന്റർമിലാനെ മറികടന്ന് 3rd സ്ഥാനത്തെ ലീഗ് ടേബിളിൽ ഫിനിഷ് ചെയ്തു. തീർച്ചയായും ഗാസ്പറീനി എന്ന പരിശീലകന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ടീം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചിരുന്നു. ഡുവാൻ സപ്പാറ്റ, ജോസഫ് ഇലിച്ചിച്ച്, അലജാൻഡ്രോ ഗോമസ് തുടങ്ങിയ താരങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ സുപരിചിതരായി മാറി. ഈയൊരു സീസണിൽ കോപ്പ ഇറ്റാലിയയുടെ ഫൈനൽ റൗണ്ട് വരെ മുന്നേറാനും അറ്റലാന്റയ്ക്ക് സാധിച്ചിരുന്നു. 2019-20 യുഎഫ ചാമ്പ്യൻസ് ലീഗ് സീസണിലാകട്ടെ ഗ്രൂപ്പ് സ്റ്റേജ് മറികടന്നുകൊണ്ട് റൗണ്ട് ഓഫ് 16 അവർ സ്പാനിഷ് വമ്പന്മാരായ വലൻസിയയെ പരാജയപ്പെടുത്തി. തുടർന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാൻ ടീമിന് സാധിച്ചിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ ഫ്രഞ്ച് കരുത്തരായ PSGയോട് അവർ പരാജയം ഏറ്റുവാങ്ങി. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ മികച്ച രീതിയിൽ ടീമിനെ നയിക്കാൻ ഗോമസിന് സാധിച്ചിരുന്നു. താരത്തിന്റെ കളി നിയന്ത്രിക്കാനുള്ള കഴിവ് കളിക്കളത്തിൽ വളരെ വ്യക്തമായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ ഡൈനാമോ സാഗ്രബിനെതിരായ മറുപടിയില്ലാത്ത 2 വിജയത്തിൽ ഒരു തകർപ്പൻ സെറ്റ് പീസിലൂടെ ഗോമസ് ഗോൾ നേടിയിരുന്നു. മാത്രമല്ല സീസൺ അവസാനിക്കുമ്പോൾ 16 അസിസ്റ്റുകളോടെ സീരിയയിൽ സീസണിലെ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡറായി അദ്ദേഹം മാറിയിരുന്നു. തീർച്ചയായും ഗാസ്പറീനി എന്ന പരിശീലകന്റെ ഗെയിം പ്ലാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കായിരുന്നു ഗോമസ് വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് 2020 December 1 FC മിഡ്ജിലനെതിരായ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ വെറും 10 മാത്രം ശേഷിക്കെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിച്ചിരുന്ന ഗോമസിനോട് ഗാസ്പറീനി റൈറ്റിലേക്ക് മാറി കളിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇടതുഭാഗത്ത് വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്ന താരം റൈറ്റിലേക്ക് മാറാൻ സ്വാഭാവികമായും തയ്യാറായില്ല. അർജന്റീൻ താരത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ തീർത്തും രോക്ഷാകുലനായ പരിശീലകൻ ഹാഫ് ടൈമിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗോമസിനോട് കയർക്കുകയും ഒരു തരത്തിൽ ഒരു ഫിസിക്കൽ അറ്റാക്കിനെ ശ്രമിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ഗോമസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലബ്ബ് പ്രസിഡന്റായ ആന്റോണിയോ പെർക്കാസിയോട് സൂചിപ്പിച്ചു. ശേഷം അവർ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ ഒരു മീറ്റിംഗിനെ തുടർന്ന് ഇത്തരത്തിലൊരു പ്രശ്നം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മത്സരത്തിനിടെ താൻ ചെയ്തത് തെറ്റാണെന്നും ഗോമസ് അംഗീകരിച്ചു. എന്നാൽ ഹാഫ് ടൈമിൽ ഗാസ്പറീനി തന്നെ നേരിട്ട സംഭവത്തിൽ അദ്ദേഹം തന്നോട് ക്ഷമ ചോദിക്കണമെന്ന് ഗോമസ് ആവശ്യപ്പെട്ടു. തുടർന്ന് വളരെ അടുത്ത ദിവസം തന്നെ മാനേജറെയും മുഴുവൻ കളിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലബ്ബ് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. മീറ്റിംഗിലാകട്ടെ ഗോമസ് തന്റെ തെറ്റായ പ്രവൃത്തിയിൽ തന്റെ സഹകളിക്കാരോട് മാപ്പ് പറഞ്ഞു. മറിച്ച് പരിശീലകനായ ഗാസ്പറീനിയാകട്ടെ ഗോമസിനോട് തിരിച്ച് ക്ഷമ ചോദിക്കാനോ തന്റെ തെറ്റ് ഏറ്റുപറയാനോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു മാനസികാവസ്ഥയിൽ ഗാസ്പറീനി മുത്ത് തനിക്ക് ക്ലബിൽ തുടരാൻ സാധിക്കില്ലെന്നും തനിക്ക് മറ്റൊരു ക്ലബിലേക്ക് മാറണമെന്നും അദ്ദേഹം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. സമ്മതം മൂളിയ മാനേജ്മെന്റ് പക്ഷേ ഗോമസിനെ സീരിയയിലെ മറ്റൊരു ക്ലബിനും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പു നൽകി. പിന്നീടാണ് അദ്ദേഹത്തെ സെവിയയിലേക്ക് നൽകാൻ അവർ തയ്യാറായത്. 2021 January 26 സ്പാനിഷ് വമ്പന്മാർക്ക് വേണ്ടി 4 കരാറാണ് ഗോമസ് ഒപ്പിട്ടത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാരണമായിരുന്നു ഗോമസിനെ അറ്റലാന്റ വിടാൻ പ്രേരിപ്പിച്ചത്. 2014 ക്ലബിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം 252 മത്സരങ്ങളിൽ ടീമിനു വേണ്ടി 59 നേടിയിരുന്നു.